ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. പ്രഷർ കുക്കർ ഗീ റൈസ്. ഇന്ന് നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് എങ്ങനെ ഗീ റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: കൈമ അല്ലെങ്കിൽ ജീരകശാല റൈസ് 2 കപ്പ്, നെയ്യ് 6 ടേബിൾ സ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, സവാള 1 എണ്ണം സ്ലൈസ് ചെയ്തത്, മല്ലിയില 1/2 കപ്പ്, ക്യാരറ്റ് 1/2 കപ്പ്, ഉപ്പ്, എണ്ണ 3 ടേബിൾ സ്പൂൺ, വെള്ളം 3 കപ്പ്, ഏലക്ക 4 മുതൽ 6 എണ്ണം വരെ, പട്ട 2 ഇഞ്ച് നീളമുള്ള 1 പീസ്, ഗ്രാമ്പു 4 എണ്ണം, ബേലീവ്സ് 2 എണ്ണം. ഗാർണിഷ് ചെയ്യുവാൻ വേണ്ടി സവാള 1 മീഡിയം സൈസ് സ്ലൈസ് ചെയ്തെടുത്തത്, റൈസൻസ് 1/2 കപ്പ്, കാഷ്യൂ നട്ട്സ് 1/2 കപ്പ്. ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം. ചൂടായ പ്രഷർ കുക്കറിലോട്ട് നമുക്ക് 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേലീവ്സ് ഇവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബേലീവ്സ് ഓപ്ഷനിലാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. സവാള ചെറുതായൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഫ്രൈ ആവരുത്, ഫ്രൈ ആയാൽ നമ്മുടെ ഗീ റൈസിൻ്റെ കളറ് മാറിപ്പോകും. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഈ റൈസ് വിട്ടു വരുന്നതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. നമ്മുടെ റൈസ് വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ്, മല്ലിയില ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ലിഡ് കൊണ്ട് ഇതിനെ അടച്ചു വെക്കാം. തിളച്ചു വരുമ്പോൾ വെയിറ്റ് വെച്ചു കൊടുക്കാം. നമ്മുടെ 1 വിസിൽ വന്നിട്ടുണ്ട്. അടുത്ത വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അകത്ത് പ്രഷർ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കാഷ്യൂ നട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയ്ക്ക് പകരമായി നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും. അടുത്തതായി നമുക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇതിനെ നമുക്ക് ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാളയും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ എല്ലാം റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ ഗീ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ തുറന്ന് ഉടൻ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് നന്നായി കുഴഞ്ഞു പോകും. ഇതിൻ്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവയുടെ പകുതി ഭാഗം ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കി വന്നിട്ടുള്ള സവാള, മല്ലിയില, കാഷ്യൂ നട്ട്സ്, റൈസൻസ് ഇവ കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഗീ റൈസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം.